ഗായ്സ് വെൽക്കം ബാക്ക് ടു ഹോം എൻ്റർടൈൻമെൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് വീട്ടിൽ വളരെ ലാഭകരമായിട്ട് എങ്ങനെ മീൻ വളർത്താമെന്നാണ്. അതിൻ്റെ കുറച്ച് ഐഡിയാസാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അത് തന്നെ നമുക്ക് ടർപ്പോളിൻ വെച്ചിട്ട് എങ്ങനെ മീൻ വളർത്താം എന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ ടർപ്പോളിൻ വെച്ചിട്ട് നമ്മൾ ചെയ്തതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ട് മുതൽ വീട്ടിലുണ്ടായ ഒരു കുഴിയിൽ നമ്മൾ അടിച്ച് വൃത്തിയാക്കി അതിൽ ടർപ്പോളിൻ വിരിച്ച് വെള്ളമൊഴിച്ച് 300 ഗിഫ്റ്റ് പിലോപ്പി കുഞ്ഞുങ്ങളെ ഇട്ടു. പിന്നെ അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് വലുതായി 600 മുതൽ 800 വരെ തൂക്കമുള്ള പിലോപ്പികളായി മാറി. അപ്പോൾ നമ്മുടെ പ്ലാൻ സക്സസ് ആയിപ്പോൾ നമ്മളിപ്പോൾ വേറെ കുളങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മീൻ ഇച്ചിരി നേരത്തെ തീറ്റിയിട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ നേരത്തെ കയ്യിൽ വന്ന് കൊത്തിക്കൊണ്ടായിരുന്നു. അപ്പോൾ കൊടുത്തതുകൊണ്ട് ഇപ്പോൾ അത്രയ്ക്ക് തിരക്കുണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്തായാലും മീനുകൾക്ക് തീറ്റ കൊടുക്കാം കേട്ടോ. കയ്യിലേക്ക് വരും കേട്ടോ മീനുകൾ തീറ്റ മേടിക്കാൻ. നമ്മുടെ ടർപ്പോളിൻ വെച്ചിട്ടുള്ള മീൻ വളർത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ലാഭകരമാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ സാധാരണ വീടുകളിലൊക്കെ മീൻ വളർത്തുമ്പോൾ നമ്മൾ ചെയ്യാറുള്ളത് അതിന് ഓക്സിജനൊക്കെ കൊടുത്തിട്ടായിരിക്കും ചെയ്യാറുള്ളത്. പക്ഷേ ഇതിന് ഓക്സിജൻ കൊടുക്കേണ്ട കാര്യമില്ല. ഇത് നമ്മൾ ഒരു വലിയൊരു ഓസ് ടാപ്പ് ഇങ്ങനെ വെള്ളത്തിൽ നമ്മുടെ ടാങ്കിലേക്ക് ഇട്ടിട്ട് അപ്പോൾ താഴേക്ക് വെള്ളം ഇങ്ങനെ കുത്തി വീഴും. അപ്പോൾ നമ്മൾ ഓക്സിജൻ മാറി വരികയാണ്. ഇത് ഓക്സിജൻ മാറി വരും. അപ്പോൾ നമുക്ക് വേറെ ഓക്സിജൻ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇതിപ്പോൾ 3-ാമത്തെ വർഷമാണ് കേട്ടോ ഇതിനകത്ത് മീനുകൾ ഇടുന്നത്. ആദ്യം നമ്മൾ 300 പിലോപ്പികളായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ വൈറ്റ് വാളകളെ ഇട്ടിട്ടുണ്ട്. വൈറ്റ് വാളകളെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ആവശ്യത്തിന് മീനുകൾ ചെയ്യും, മീനുകൾ പിടിക്കും. ഇപ്പോൾ വീട്ടിലേക്ക് ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമ്മൾ മീനെ കറിയൊക്കെ ചെയ്യാനായിട്ട് ആവശ്യത്തിന് ചെയ്യും. പിന്നെ ഇപ്പോൾ ഇതിനകത്ത് ഇട്ടിട്ടുള്ളത് പിലോപ്പിയുണ്ട്, പിന്നെ വൈറ്റ് വാളയുണ്ട്, പിന്നെ ബ്ലാക്ക് വാളയുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇപ്പം നമ്മുടെ കുളത്തിലുള്ളത്. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് പാമ്പ്, മറ്റേ തവള അങ്ങനെയുള്ള ജീവികൾ, ജീവജാലങ്ങളൊന്നും കയറാണ്ടിരിക്കാനായിട്ട് നമ്മൾ നെറ്റ് വിരിച്ചിട്ടുണ്ട്. കണ്ടോ ഇവിടെ ഇങ്ങനെ കോലൊക്കെ വെച്ചിട്ട് അത്യാവശ്യം ഭംഗിയിലൊരു നെറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്. അപ്പോൾ വേറെ പിന്നെ നമ്മൾ കരിയിലേയും വീഴുക. നമ്മുടെ വെള്ളത്തിൽ കരിയിലൊക്കെ വീണിട്ട് ഇങ്ങനെ ചീറ്റായിട്ട് വെള്ളം കലങ്ങും, അങ്ങനെ അണുക്കൾ പോവും, അങ്ങനെയൊന്നുമില്ല. നമ്മളിവിടെ നെറ്റൊക്കെ വിരിച്ച് കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കരിയിലകളോ അങ്ങനെയൊന്നും നമ്മുടെ കുളത്തിൽ വീഴത്തില്ല. കണ്ടോ വളരെ രസമാണ്. ഇപ്പോൾ നമ്മുടെ കുളം എല്ലാ ദിവസവും 1 മണിക്കൂർ വെള്ളം തുറന്നു. എല്ലാ ദിവസവും 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ നമ്മൾ ടാപ്പിങ്ങൾ തിരിച്ചിടും. നമ്മൾ വെള്ളം കൊതിച്ച് വീഴും, നമുക്ക് ഓക്സിജൻ ആയിട്ട് വരും. 1.5 മണിക്കൂറോ 1 മണിക്കൂറോ നമുക്കിത് ചെയ്യാം കേട്ടോ. ഓവർഫ്ലോ ഓ പിന്നെ നമ്മൾ ബാലൻസ് വെള്ളം പോവാനായിട്ട് ഇവിടെ ഓവർഫ്ലോട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ ബാക്കി വരുന്ന ബാലൻസ് വെള്ളം നമുക്ക് ഇതിനകത്ത് കളഞ്ഞിട്ട് വേറെ നമ്മൾ വെള്ളം നിറയ്ക്കും. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, പിന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ബൈ ബൈ.